ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുശീലാസ് കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ അയക്കാൻ മറക്കരുത്. ഓക്കെ, വീഡിയോട്ട് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറെ മീൻ വാങ്ങിച്ചോട്ടോ. ഇതൊന്ന് ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് നല്ല കൂട്ടയാണത്. ഇതിന് കുറെ ചുട്ടെടുക്കാൻ പോവാണ്. അത് ബാക്കി വന്നത് എനിക്ക് മീൻ പൊരിച്ചെടുക്കണം. അപ്പൊ ഇന്ന് ഞാൻ മീൻ ചുടുന്ന കാണിക്കാം. ഇത് അങ്ങനെ നമ്മളെ തീ നന്നായി കത്തി വരുന്നുണ്ട്. ഇറങ്ങിയത് തീ പിടിച്ചു. അപ്പൊ ഇനി നമുക്ക് ചുട്ടെടുക്കേണ്ട മീന് ഇതിന്റെ മുകളിൽ ഓരോന്നായിട്ട് വെക്കണം. ഇതുപോലെ അങ്ങനെ ഇരട്ടി വെക്കുക. അപ്പൊ എന്റെ ഈ അടുപ്പ് ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാണ് കേട്ടോ. ഞാൻ ഈ അടുപ്പ് ഉണ്ടാക്കിയതല്ലാതെ ഇതിന്റെ അകത്ത് ഇതുവരെ പാചകം ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് മീൻ പൊരിച്ചിട്ടാണ് ഇപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നത്. മീൻ ചുട്ടിട്ട് പൊരിച്ചിട്ടില്ല, ചുടുകയാണ്. ഉണ്ണി, നമ്മുടെ പാത്രം എടുക്കുണ്ണി. മീന് തിരിച്ചിടണല്ലോ. എന്റെ ആങ്ങളുടെ മോനാണ് എനിക്ക് സഹായത്തിനുള്ളത്. ഇപ്പോ പാത്രം എടുക്കും മോനെ. അതല്ല, മീന് എടുത്തു വെക്കാനായിട്ടുള്ള. അപ്പൊ ഞാനിത് വൈകിട്ടേ കൊണ്ടുവന്നിട്ട് സമയം കിട്ടാത്ത കാരണം രാത്രിയാണ് ഇതിപ്പോ ചെയ്യുന്ന പണി. വൈകുന്നേരമാണ് മീന് കൊണ്ടുവന്നത്. അപ്പൊ ഒരുപാട് ജോലി വീട്ടിനകത്ത് നടക്കുന്നുണ്ട്. അത് കാരണം കുറച്ച് മൊരിയണം, വെന്ത് വരണം, എന്നിട്ട് മറച്ചിടാം. ഇത് നല്ല കനൽ വേണം കേട്ടോ. നന്നായിട്ട് ഒരു തവണ തിരിച്ചു വെക്കണം. ഇത്രയും മീനെ ചുട്ടെടുക്കാനുണ്ട്. ഇതിപ്പോ കുറച്ചേ ആയുള്ളൂ കേട്ടോ. നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ കുറവാണ്. പുറത്ത് നല്ല മഴ, ഇവിടെ മീൻ ചുട്ടെടുക്കുന്ന ജോലിയാണ് നടക്കുന്നത്. ആയോ നോക്കട്ടെ, മറിച്ചിടാൻ ആയോ നോക്കട്ടെ. ഒന്ന് തിരിച്ചിടട്ടെ.
അപ്പൊ അത് ഞാൻ ഒന്ന് പിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തീയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത് തന്നെ. ഞാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. എനിക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൈ പൊള്ളുന്നോണ്ടാണ് കേട്ടോ. നല്ല ചൂടാണല്ലോ. ഇങ്ങനെ ചെയ്യാല്ലേ. ആ ഏകദേശം ആയി വരുന്നുണ്ട്. എടുക്കാം അല്ലേ. എടുക്കാം. പാത്രം കൊണ്ടുവന്നിട്ട് അതല്ല വലിയ പാത്രം. ആ ട്രേ ഇവിടെ വെക്കും. ഇനി മുന്നേ അവിടെ വെക്കും. ഇനി അവിടെ വെക്കും. നീ പാത്രം പിടിച്ചോണേ. ഓക്കെ. ബാക്കി ഇനി കുറച്ചുകൂടി വെക്കണം. അതെടുക്കും മനു. അതെടുക്കും. എന്തെടുക്കുന്നു നോക്കൂ. ഇപ്പൊ അടുത്ത ട്രിപ്പാണ്. ഉണ്ണി വിറകെടുക്കും അന്ന്. ഉണ്ണി എനിക്കൊരു സഹായത്തിനുള്ളത് എന്റെ അങ്ങളുടെ മോനാണ് കേട്ടോ. ഉണ്ണി എന്ന് പറഞ്ഞവൻ ഇപ്പൊ കണ്ടില്ലേ, വീഡിയോയിൽ കണ്ടില്ലേ, അവനാണ് എനിക്ക് സഹായത്തിനുള്ളത്. അപ്പൊ അതുകൂടി റെഡി ആയിട്ടുണ്ട്. ഇത് എടുക്കാം. ഉണ്ണി പാത്രം കൊണ്ടുവാ. അവിടെ 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 നോക്കാം. ഉണ്ണിനെ കാണുന്നില്ലല്ലോ. ഇതാ എന്റെ എനിക്ക് ഹെൽപ്പ് ഉണ്ണിയാണ് കേട്ടോ. ഇതാ ആ എടുത്ത് മാറ്റി. ഇല്ല
അതിനകത്ത് ചേർത്തിട്ടായിരുന്നു ജ്യേഷ്ഠ. ഏകദേശം കഴിയാറായി, ചുട്ടു കഴിയാറായി. അപ്പൊ നമുക്ക് മീൻ എടുക്കാൻ കഴിഞ്ഞു കേട്ടോ, ചുട്ടു കഴിഞ്ഞു. വരണം കുറച്ച്. അപ്പൊ നമ്മള് മീനൊക്കെ ചുട്ടു കഴിഞ്ഞു കേട്ടോ, എടുക്കാൻ പോവാണ്. ഇപ്പൊ പാത്രം ഉണ്ണി എത്ര എടുക്കും? അവിടെ പോകും. അപ്പൊ നമ്മുടെ മീൻ ചുട്ടെടുത്തു കഴിഞ്ഞു. ഇനി ഇത് കഴിക്കുന്നതിന്റെ പ്രയത്നമാണ്. കുറെ പേരുണ്ട് എന്റെ കൂടെ, നാലഞ്ച് മൂന്നാല് പേരുണ്ട് കേട്ടോ. എന്റെ ഭർത്താവ്, എന്റെ ആങ്ങള, എന്റെ അനിയത്തിയുടെ ഭർത്താവ്, എന്റെ അനിയ ആങ്ങളയുടെ മോന്, പിന്നെ കുറച്ച് കുടുംബത്തിലേക്ക് കൊണ്ടു. ഇതെല്ലാം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കാം. അപ്പൊ ഇത് കഴിച്ച് തീർക്കാനായിട്ട് എന്റെ കൂടെ മൂന്നാല് പേരുണ്ട് കേട്ടോ. ഒന്ന് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്, ക്യാമറക്ക് മുമ്പിൽ വരുന്നില്ല. അപ്പൊ നമ്മുടെ മീൻ ചുട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും തിന്നാൻ ആളില്ല ഇവിടെ, നാലോ അഞ്ചോ പേരേ ഉള്ളൂ. ഇതൊക്കെ തീർക്കണ കുറച്ച് പണിയുണ്ട്. അപ്പൊ എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എന്റെ ആങ്ങളെ അഞ്ചനുണ്ട്, പിന്നെ ഞാൻ നേരത്തെ ഉണ്ണി ഉണ്ണിന്ന് വിളിച്ച ഉണ്ണിയുണ്ട് എന്റെ കൂടെ, പിന്നെ അനിയത്തിയുടെ ഭർത്താവുണ്ട്. മോളില്ല, സ്ഥലത്ത് മോനുമില്ല. അപ്പം ഇവരൊക്കെയാണ് ഇത് തിന്ന് തീർക്കേണ്ടത്. അപ്പൊ ആ ഉദ്യമത്തിലോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാരും ചുട്ടടുത്ത മീൻ കഴിക്കാൻ പോവാണ്. എല്ലാരും ക്യാമറക്ക് മുമ്പിൽ വരുന്നില്ല കേട്ടോ, അതുകൊണ്ട് എല്ലാരും ഒരു ഷെയ്മായി നിൽക്കാണ്. കൊറേ കൈയാണല്ലോ കാണുന്നേ. അപ്പൊ ഇതെല്ലാരും കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് പെട്ടെന്ന് കഴിച്ചു തീരും. ചുട്ടെടുക്കാൻ മാത്രമേ സമയമെടുക്കൂ, തിന്നു തീർക്കാൻ പെട്ടെന്നാകും കേട്ടോ.
നാടകം കഴിഞ്ഞ ഉണ്ണി പേപ്പറിന്റെ അകത്തോട്ട് തന്നെ അത് കേട്ടോ, അതൊന്ന് മാറ്റാം. വെളിയിൽ നല്ല മഴയാണ്, അപ്പൊ അവിടുന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ടേബിളിന്റെ മുഴുവൻ കൊണ്ടുവന്നത്. അടിപൊളി അടിപൊളി സൂപ്പർ ഉണ്ണി, സൂപ്പറാണോ? വൗ,